June 6, വിശുദ്ധ നോർബർട്ട്. 12th century ആരംഭത്തിൽ കത്തോലിക്കാ സഭയിലെ നവീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച വിശുദ്ധ കുർബാനയുടെ സംരക്ഷകൻ എന്നറിയപ്പെട്ടിരുന്ന ശക്തനായ പ്രസംഗകനും നോർബർട്ടൈൻ സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകനുമായ വിശുദ്ധ നോർബർട്ടിന്റെ തിരുനാളാണ് സഭ ഇന്ന് ആഘോഷിക്കുന്നത്. ഏകദേശം 1075 ജർമ്മനിയിലെ ചാൻഡനിൽ ഒരു കുലീന കുടുംബത്തിലാണ് നോർബർട്ട് ജനിച്ചത്. കുട്ടിക്കാലം മുതലേ ഉയർന്ന ബുദ്ധിശക്തിയും ചിന്താധാരയും പ്രകടമാക്കിയ നോർബർട്ട് ചെറിയ പ്രായത്തിൽ തന്നെ സഭയിലും സമൂഹത്തിലും ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങൾ അലങ്കരിച്ചു. സബ്ഡീക്കനായിരുന്ന അദ്ദേഹം ആ നഗരത്തിലെ വൈദികരോട് ചേർന്ന് പ്രവർത്തിച്ചു. ജർമ്മൻ ചക്രവർത്തിയായിരുന്ന Henry V കീഴിലും അദ്ദേഹം സേവനം ചെയ്തിരുന്നു. ദരിദ്രർക്ക് സഹായ വിതരണത്തിനായി സ്ഥാപിതമായിരുന്ന ഒരു സംവിധാനത്തിലാണ് അദ്ദേഹം നിയമിതനായിരുന്നത്. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം ആഡംബരത്തിലും ആനന്ദത്തിലും മുഴുകിയിരുന്നു. അതിനപ്പുറം പ്രത്യേക ഭക്തിയോ ജീവിതത്തെക്കുറിച്ചുള്ള ഗൗരവമായ ഒരു കാഴ്ചപ്പാടോ നോർബർട്ടിനുണ്ടായിരുന്നില്ല. ഏകദേശം 1112 മരണത്തെ മുഖാഭിമുഖം കണ്ട ഒരനുഭവത്തിൽ നിന്നാണ് ഈ അവസ്ഥകൾക്കൊക്കെ മാറ്റം സംഭവിച്ചത്. സാന്റന് സമീപം കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ കൊടുങ്കാറ്റിൽ അദ്ദേഹം അകപ്പെടുകയും മരണകാരണമായേക്കാവുന്ന വിധം ഇടിമിന്നലേൽക്കുകയും ചെയ്തു. പേടിച്ചരണ്ട കുതിരയുടെ പുറത്തുനിന്നും നോർബർട്ട് എടുത്തെറിയപ്പെട്ടു. ഏറെ നേരം അദ്ദേഹം അബോധാവസ്ഥയിൽ കിടന്നു. ഈ അനുഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. തന്റെ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് ഒരാശ്രമത്തിൽ പ്രവേശിച്ച നോർബർട്ട് ജീവിതത്തിലെ പ്രാർത്ഥനയുടെയും തിരിച്ചറിവിന്റെയും ഒരു കാലഘട്ടം ആരംഭിച്ചു. 35 ദൈവം തന്നെ പൗരോഹിത്യത്തിലേക്ക് വിളിക്കുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സുവിശേഷ മൂല്യങ്ങൾക്കനുസൃതം സമൂലമായി പരിവർത്തനം ചെയ്യപ്പെട്ട നോർബർട്ട് ഒരിക്കൽ തന്നെ നയിച്ചിരുന്ന ലൗകിക മനോഭാവത്തിന് തികച്ചുമെതിരായിട്ടായിരുന്നു പിന്നീട് ജീവിച്ചത്. തന്റെ ആത്മീയ ജീവിതവും കാഴ്ചപ്പാടുകളും മൂലം ആ പ്രദേശത്തെ മറ്റു വൈദികർക്ക് അദ്ദേഹം അനഭിമതനായി. അവർ അദ്ദേഹത്തെ അപമാനിച്ചും അപലപിച്ചും പ്രതികരിച്ചു. എന്നാൽ നോർബർട്ട് പിന്തിരിഞ്ഞില്ല. തന്റെ സമ്പത്ത് മുഴുവൻ അദ്ദേഹം പാവപ്പെട്ടവർക്ക് നൽകി. വിശുദ്ധ കുർബാന അർപ്പണത്തിലുള്ള തിരുവസ്തുക്കളല്ലാതെ മറ്റൊന്നും കൈവശമില്ലാത്ത നഗ്നപാദനായ ഒരു തീർത്ഥാടക യാചകനായി അദ്ദേഹം സ്വയം ചുരുങ്ങി. നോർബർട്ടിന്റെ ജീവിതവിശുദ്ധി തിരിച്ചറിഞ്ഞ Gelasius II മാർപ്പാപ്പ അദ്ദേഹത്തിന് ഒരു യാത്രാപ്രസംഗകനായി ജീവിക്കാൻ അനുവാദം നൽകി. മറ്റുള്ളവർക്ക് അദ്ദേഹത്തിന്റെ മാതൃക പിന്തുടരാൻ കഴിയുന്ന തരത്തിൽ ഒരു സന്യാസ സമൂഹം സ്ഥാപിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. വടക്കൻ ഫ്രഞ്ച് പ്രദേശമായ ഐസനിൽ ഒരു കൂട്ടം ശിഷ്യന്മാരോടൊപ്പം വിശുദ്ധ അഗസ്റ്റിന്റെ നിയമക്രമത്തിൽ അദ്ദേഹം ഒരു സമൂഹം ആരംഭിച്ചു. അങ്ങനെ 1221 December 25 പിൽക്കാലത്ത് പ്രിമോൺസ്ട്രാറ്റൻസിയൻസ് അഥവാ നോർബർട്ടൈൻസ് എന്നറിയപ്പെട്ട സന്യാസ സമൂഹം സ്ഥാപിതമായി. ഒരു പ്രസംഗ പര്യടനത്തിനായി ജർമ്മനിയിലേക്ക് മടങ്ങുന്നതിന് മുൻപ് നോർബർട്ട് ഇതേ ആധ്യാത്മികത പിന്തുടരുന്ന സ്ത്രീകൾക്കായുള്ള സന്യാസ സമൂഹവും സ്ഥാപിച്ചു. പിൽക്കാലത്ത് അൽമായർക്കായുള്ള ഒരു 3rd സഭയ്ക്കും അദ്ദേഹം രൂപം നൽകി. തുടർന്ന് ബെൽജിയത്തിലേക്ക് പോയ അദ്ദേഹം അവിടെ കൂദാശകളുടെ ശക്തി നിഷേധിക്കുന്ന ഒരു വിഭാഗത്തിനെതിരെ ശക്തമായി പ്രസംഗിച്ചു. ആ സംഭവത്തെ തുടർന്ന് അദ്ദേഹം വിശുദ്ധ കുർബാനയുടെ സംരക്ഷകൻ എന്നറിയപ്പെട്ടു തുടങ്ങി. പല വടക്കൻ യൂറോപ്യൻ രൂപതകളിലേക്കും അദ്ദേഹത്തിന്റെ സന്യാസ സമൂഹം സ്വാഗതം ചെയ്യപ്പെട്ടു. ശക്തമായ നേതൃപാഠവും ആധ്യാത്മിക ചൈതന്യവുമുള്ള നോർബർട്ടിനെ മെത്രാനാക്കുന്നതിനെക്കുറിച്ച് സഭാതലത്തിൽ ചർച്ചകൾ നടന്നു. തന്നെ വ്യൂർസ്ബുർഗിലെ മെത്രാനാക്കാനുള്ള ആദ്യ ശ്രമം അദ്ദേഹം തന്നെ നിരസിച്ചെങ്കിലും ഒടുവിൽ ജർമ്മനിയിലെ മാഗ്ഡെബുർഗിലെ ആർച്ച് ബിഷപ്പായി നോർബർട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിരൂപത ധാർമ്മികവും സാമ്പത്തികവുമായ ഗുരുതര പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിന്റെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തത്. തീക്ഷ്ണതയോടെ അതിരൂപതയെ നവീകരിക്കാൻ അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഭാഗികമായി വിജയിച്ചു, എന്നാൽ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടില്ല. സത്യസന്ധമായ പ്രവർത്തനങ്ങൾ മൂലം അദ്ദേഹത്തിന് നിരവധി ശത്രുക്കളുമുണ്ടായി. 3 അവർ നോർബർട്ടിനെ വധിക്കാൻ ശ്രമിച്ചെങ്കിലും ദൈവിക സംരക്ഷണം അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. 1130 മാർപ്പാപ്പയുടെ പിന്തുടർച്ചയെ ചൊല്ലി തർക്കം ഉടലെടുത്തപ്പോൾ നിയമാനുസൃതമായി Innocent II മാർപ്പാപ്പയെ പിന്തുണയ്ക്കാൻ നോർബർട്ട് റോമിലേക്ക് പോയി. അതിനുശേഷം ജർമ്മനിയിലേക്ക് മടങ്ങിയ അദ്ദേഹം അവിടുത്തെ ചക്രവർത്തിയായ ലോതറിന്റെ അടുത്ത ഉപദേശകനായി. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആരോഗ്യം മോശമായതിനാൽ നോർബർട്ടിനെ മാഗ്ഡെബുർഗിലേക്ക് തിരികെ കൊണ്ടുവന്നു. 1134 June 6 അവിടെ വച്ച് അദ്ദേഹം അന്തരിച്ചു. 1582 Gregory XIII മാർപ്പാപ്പ നോർബർട്ടിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധരായ സകലരുമേ